Hi my cunes, welcome to Love My Life Ammus. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് വാച്ചിരുന്നെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക, അതിൽ ഓൾ ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഞാൻ എപ്പോഴൊക്കെയാണ് വീഡിയോസ് ഇടുന്നത് അപ്പോഴൊക്കെ നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് നമ്മുടെ ഇന്നലെ ന്യൂ ഇയർ അങ്ങനെ ആഘോഷമൊന്നുമില്ലെങ്കിലും നമ്മൾ കുറേ ഉറക്കം കഴിഞ്ഞ് നല്ലവണ്ണം കണ്ണൊക്കെ ക്ഷീണം പിടിച്ചിട്ടാട്ടോ ഉള്ളത്. ഫേസൊക്കെ നല്ലവണ്ണം ഡള്ളായിട്ടുണ്ട്. പിന്നെന്താ പറയുക, എന്തൊക്കെയോ ഫേസിലൊരു കുത്തും കോമയോ ഒക്കെയുള്ളൊരു ഇത് ഫേസാട്ടോ ഇപ്പോഴുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് പാക്കും സ്ക്രബും കൂടി, 2-in-1 എനിക്ക് ഇങ്ങനത്തെ ഭയങ്കര ഇഷ്ടമായിട്ടോ, 2-in-1 ആയിട്ട് ചെയ്യേ. അങ്ങനത്തെ ഒരു ഫേസ് പാക്ക്, സ്ക്രബ് വിത്ത് ഫേസ് പാക്ക് ആട്ടോ നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. നന്നായിട്ട് ഇതൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ്, അതിൽ നമ്മൾ സ്ക്രബും കൂടി ഉൾപ്പെടുത്തിയിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ എന്താ പറയുക, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന ഈ ഒരു ബയോ ഓർഗാനിക്കിൻ്റെ ഓറഞ്ച് പീൽ പൗഡർ കേട്ടോ. ഇതിൻ്റെ റിവ്യൂസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, കാണാത്തവരാണെങ്കിൽ എൻ്റെ ചാനൽ കയറി കണ്ടു നോക്കട്ടെ. ഈ ഒരു ഓറഞ്ച് പൗഡർ ആവശ്യത്തിന് മാത്രമായിട്ട് ഓക്കെ. ഈ ഒരു ഓറഞ്ച് പൗഡറിൻ്റെ ഗുണം പറയുകയാണെങ്കിൽ നമുക്ക് ഫേസിന് ബ്ലെമിഷസ്, ഡാർക്ക് സ്പോട്ട്, സ്കിൻ ബ്രൈറ്റനിങ്, വൈറ്റനിങ് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഓറഞ്ച്, അല്ല ഓറഞ്ച് പീൽ പൗഡർ. അതുപോലെ തന്നെ ഓറഞ്ച് കഴിക്കുകയാണെങ്കിലും ജ്യൂസ് അടിച്ച് കുടിക്കുകയാണെങ്കിലും സ്കിന്നെ ബ്രൈറ്റൻ ചെയ്യാനൊക്കെ നല്ലതാണ്. വൈറ്റമിൻ സി ഇറങ്ങിയതാണ്. എനിക്ക് ഓറഞ്ച് ജ്യൂസ് അടിച്ച് കുടിക്കുന്നതിനേക്കാൾ ഇഷ്ടം എനിക്ക് നോർമലി കഴിക്കുന്ന കേട്ടോ. ഫ്രൂട്ട്സൊക്കെ നമ്മൾ ജ്യൂസ് അടിച്ച് കുടിക്കുന്നതിനേക്കാളും നേരിട്ട് കഴിക്കുന്നതാണ് കൂടുതൽ നല്ലത്. അതിലേക്ക് നമ്മൾ ഒരു പിഞ്ച് മഞ്ഞളാട്ടോ ആഡ് ചെയ്യുന്നത്. എപ്പോഴും ഉറുമ്പായിരിക്കും ഹണി കൊണ്ട് വെച്ചാൽ. നമ്മൾ റീസെൻ്റ് യൂസ് ചെയ്യുന്ന ഹണിയാണ് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഞാൻ. മഞ്ഞളെ കുറിച്ച് പറഞ്ഞാൽ മഞ്ഞൾ നമ്മുടെ രോമങ്ങളൊക്കെ, മുഖത്ത് രോമങ്ങളൊക്കെ നല്ലോണം ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, ഒന്ന് ബ്രൈറ്റൺ ആകാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം കേട്ടോ മഞ്ഞൾ. ഇതിലേക്ക് നമ്മൾ ഹണി, ഹണി നല്ല സ്കിന്നിന് നല്ല മോയ്സ്ചറൈസ് വെക്കും, സ്കിൻ ഗ്ലോയിങ്ങിന് നല്ലതാണ്, ഹെയറിന് നല്ലതാണ്. മുഖക്കുരുവൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡാർക്ക് സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ ചേർത്തിട്ട് പുരട്ടുന്നത് നല്ലതായിരിക്കും. പിന്നെ നമ്മളൊരു സ്ക്രബ് വേണമെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു, അതായത് ബെല്ല വിറ്റേൻ്റെ ഓർഗാനിക്കിൻ്റെ മുന്നേ നമ്മൾ ഈ ഒരു സ്ക്രബിനെ പറ്റിയിട്ട് ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് എക്സ്പോയേറ്റ് ഫേസ് ആൻഡ് ബോഡി സ്ക്രബാണ് നമ്മൾ ഇത്തിരി ഇതിൽ ചേർക്കുന്നുണ്ട്. എനിക്ക് ഈ ഷുഗർ ചില സമയം അത്ര ഇഷ്ടമല്ല. ഇതൊരു ഇത്തിരി ചേർത്താൽ മതി കേട്ടോ, നല്ലോണം തരികയുണ്ട്. നോർമലി ഇത് വെച്ചിട്ട് എനിക്കൊരു ഫേസ് സ്ക്രബ്, വേറെ തരത്തിലൊരു ഫേസ് സ്ക്രബൊക്കെ ഉണ്ടാക്കണമെന്നുണ്ട്. മുന്നോട്ടുള്ള വീഡിയോയിൽ കാണിച്ചിട്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിലുള്ളൊരു ഗുണമല്ല ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, നമുക്ക് പ്രത്യേകിച്ച് ഒരു സ്ക്രബോ വേറെ ആവശ്യമില്ല. രണ്ടും കൂടി മിക്സ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ ഒരു സ്ക്രബിൻ്റെ ആവശ്യമില്ല. അങ്ങനെയല്ല, സ്ക്രബും പാക്കും കൂടി ഒരുമിച്ച് കിട്ടുകയാണെങ്കിൽ ഏതെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്താൽ പറയത് യോഗുമ്പുണ്ട് കേട്ടോ. ഓക്കെ, നമ്മളിതിൽ ഒരു ക്രീമി ഫോമിലാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല, ഹണി തന്നെ ആഡ് ചെയ്തിട്ട് തിക്ക് പേസ്റ്റാക്കി എടുക്കുക ചെയ്യുന്നത്. ഇത്രയും സൂക്ഷിച്ച് എൻ്റെ അകത്തേക്ക് ഒഴിക്കുന്നതെന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ ഉറുമ്പുണ്ട് ഇതിൽ. നല്ലൊരു തിക്ക് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് സ്കിന്നൊന്ന് നല്ലോണം ഒന്ന് നനച്ച് കൊടുക്കുക, വെറ്റാക്കി കൊടുക്കുക.
പ്ലേ ചെയ്യാം. നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു സ്ഥലത്തൊക്കെ പോകണമെങ്കിൽ സ്കിന്നിന് നല്ലോണം ഒന്ന് ഡാമേജ് ആണെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഡാർക്ക് സ്പോട്ട് ഉണ്ട് അല്ലെങ്കിൽ ഒരു ഉഷാറില്ലാത്തൊരു ഫീൽ ഉണ്ടാവില്ലേ മുഖത്ത് ഡള്ളായിട്ടുള്ള ആ ഒരു രീതിയിലാണെങ്കിൽ ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങൾ പെട്ടെന്ന് കഴിയും, ഫേസ് പാക്കായി സ്ക്രബുമായി രണ്ടും കൂടി ഒരുമിച്ച് കിട്ടുവാണെങ്കിൽ, അഥവാ നിങ്ങൾക്ക് ഈ ബെല്ലാവെറ്റടി സ്ക്രബ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് നോർമലായിട്ടുള്ളൊരു അത് ഷുഗർ യൂസ് ചെയ്യുക, അരിപ്പൊടി യൂസ് ചെയ്യുക ഇതിൻ്റെ കൂടെ. പക്ഷെ കുറച്ച് തരിതരിയായിട്ട് അരിപ്പൊടി എടുക്കണം കേട്ടോ. ഇതൊന്ന് വെറ്റായിട്ട് നമുക്ക് ഒരു ഒരു 10 മിനിറ്റൊക്കെ മുഖത്ത് വെച്ചിട്ട് ഇന്ന് വാഷ് ചെയ്യാം കേട്ടോ. നമ്മുടെ ഫേസ് ഓൾമോസ്റ്റ് ഇങ്ങനെ സെറ്റായി വരുന്നുണ്ട്, നല്ലോണം ഡ്രൈ ആയി വരുന്നുണ്ട്. പക്ഷേ അധികം ഒരു ഡ്രൈ ആവത്തില്ല, കാരണം നമ്മൾ ഒരു വാട്ടറോ കാര്യങ്ങളോ യൂസ് ചെയ്തിട്ടില്ല. പ്യുവറായിട്ട് നമ്മൾ ഹണിയിൽ മാത്രം മിക്സ് ചെയ്തെടുത്ത പാക്കാട്ടോ ഇത്. നമുക്കൊന്ന് നനച്ചിട്ട് സ്പ്രേ ബോട്ടിൽ വെച്ച് നനച്ചിട്ട് നമുക്കൊന്ന് നല്ലോണം ഒന്ന് മസാജ് ചെയ്തെടുക്കണം, ഒന്ന് സ്ക്രബ് ചെയ്യണ്ട. നമ്മൾ സ്ക്രബും കൂടി ഇല്ലേ ഇത്. നമ്മളെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പോകാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. നിങ്ങൾ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കണം, ഇവിടെയാണ് നമുക്ക് പ്രശ്നം ഉണ്ടാവുക. അത് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാത്തത്, എനിക്കൊരു പാക്ക് ഉണ്ടാക്കണം. അത് പീൽ ഓഫ് നമ്മളെ ബ്ലാക്ക് ഹെഡ്സ് വാക്സ് ഒന്ന് പീൽ ചെയ്യുന്നത് അവിടെ കുറച്ചെങ്കിലും ഇതിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് ഒന്ന് കാണിച്ച് തരാൻ പറ്റും. അതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ നല്ലോണം സ്ക്രബൊക്കെ ചെയ്തിട്ടുണ്ട്, പാക്കൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം വാഷ് ചെയ്തിട്ട് കാണാം കേട്ടോ ഫേസ് എങ്ങനെയുണ്ട് എന്ന്. ഇതായിട്ടാ നമ്മളെ റിസൾട്ട്, ഇതായിട്ടാ നമ്മളെ ഫേസിലാണ് നമ്മളെ റിസൾട്ട്. ഇതാണ് എനിക്ക് തോന്നിയത്. ആ ഒരു പെട്ടെന്ന് നമ്മളെ എന്തായാലും ഞാൻ ഉറക്കം നോക്കിയിട്ടാണ് ഇത് ഫേസ് പാക്ക് ഇട്ടത്. പക്ഷെ നന്നായിട്ടൊന്ന് ഫ്രഷ് ആയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഫേസൊക്കെ. പിന്നെ അത്യാവശ്യം നല്ലോണം ബ്രൈറ്റൺ ആയിട്ടുണ്ട്. ഒരു എങ്ങനെയാ പറയുക, എന്തോ ഒരു പോലെയുള്ള ഒരു ഫേസ് ആയിരുന്നു, അതൊക്കെ ഒന്ന് മാറിയിട്ട് നല്ലൊരു ഒരു ഫ്രഷ് ലുക്ക് തരുന്നുണ്ട് കേട്ടോ കാണുമ്പോൾ. പിന്നെ നല്ലോണം ഒന്ന് നല്ല ക്ലീനായിട്ടുണ്ട് ഫേസ്. നല്ലോണം നമ്മളെ സ്ക്രബ് ചെയ്തുകൊണ്ട് ഫേസ് നന്നായിട്ടൊന്ന് ക്ലീനായിട്ടുണ്ട്, ഒന്ന് എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് തന്നെ നന്നായിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ പാക്ക്. നിങ്ങൾക്ക് പെട്ടെന്നൊരു സ്ഥലത്തൊക്കെ പോകണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, കാരണം നമുക്ക് സ്ക്രബുമായി പാക്കുമായി ഒരു ഹാഫ് ആൻ അവർ ഏറുന്ന ഒരു 10 മിനിറ്റ് മതി നമ്മൾ ഫേസിലിടാം. ഇത് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ തന്നെ നല്ലൊരു ഫ്രഷ് ലുക്കും കിട്ടും, നല്ലോണം ഒന്ന് സ്കിന്നും ബ്രൈറ്റൺ ആവും. ആ ഒരു മുഖത്ത് കാരണം ഒരു ബ്ലെമിഷ് ഒരു ഡള്ളായിട്ടുള്ള ആ ഫേസൊക്കെ മാറിയിട്ട് നമുക്ക് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടുന്നുണ്ട് കേട്ടോ. ആ സ്ക്രബിൻ്റെ നല്ലോണം സോഫ്റ്റ് ആയതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അടുത്ത് എസ്പോയിറ്റി ബെല്ലാവിറ്റയുടെ ഓർഗാനിക് ന്യൂ ഏജ് ആയുർവേദ എസ്പോയിറ്റി ഫേസ് ആൻഡ് ബോഡി സ്ക്രബ് ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഷുഗർ യൂസ് ചെയ്യുക, അരിപ്പൊടി യൂസ് ചെയ്യുക, അങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇത് കുറച്ചും കൂടി ബെനിഫിറ്റ് ആട്ടോ നമുക്ക് സ്ക്രബായിട്ട് ഇടുന്ന സമയത്ത്, കുറച്ച് ഇതിലേക്ക് ചേർക്കുന്ന സമയത്ത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എന്തായാലും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഇനിയിപ്പോൾ എന്താ പറയുക, ഒന്ന് അമ്പലത്തിലൊക്കെ പോകണം, എന്നിട്ട് നമുക്ക് എന്നിട്ട് വേണം ജോബിനൊക്കെ പോവാൻ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.